ഹായ്, ഇന്ന് നമ്മളൊരു അവിയലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അവിയൽ ഉണ്ടാക്കുന്ന എല്ലാ കഷ്ണങ്ങളും യൂണിഫോം ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിരുന്നത് കട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് പയർ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് വഴുതനങ്ങ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചേന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മുരിങ്ങാക്കോല് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പടവലങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു അര കഷ്ണം അര ഒരു മാങ്ങയുടെ പകുതി മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മുക്കാൽ കപ്പ് തേങ്ങ, അതായത് മുക്കാൽ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കാൽ ടീസ്പൂൺ ജീരകം, രണ്ട് ചെറിയ ഉള്ളി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കരിവേപ്പില, ഇത്രയുമാണ് നമുക്ക് അവിയലിന് വേണ്ടത്. നമുക്ക് എപ്പോഴും അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ചേന സെപ്പറേറ്റ് നമ്മൾ വേവിച്ചിരിക്കണം. കാരണം എന്താ വെച്ചാൽ മറ്റു പച്ചക്കറി കഷ്ണങ്ങളെക്കാൾ കൂടുതൽ വേവ് വേണം ചേനയ്ക്ക്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചേന വേവിച്ച് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ബാക്കി എല്ലാ കഷ്ണങ്ങളും ചേർത്ത് മാങ്ങ പിന്നീടാവും, ഈ പറയുന്ന ക്യാരറ്റും വെണ്ട പടവലവും പയറും വഴുതനങ്ങയും എല്ലാം ചേർത്ത് ഒന്നിച്ച് വേവിച്ചെടുക്കുക. എന്നതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് ചേന മിക്സ് ചെയ്യാൻ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ കഷ്ണങ്ങൾ എടുത്ത സമയത്ത് മെയിൻ ചാനിടാൻ പറഞ്ഞു വെള്ളരിക്ക നിങ്ങൾ എന്തായാലും ഇടണം. അപ്പോൾ വെള്ളരിക്കയുടെ ഒരു അതും നീളത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേന ഒഴിച്ചുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് ഒന്നിച്ച് വേവിച്ചെടുക്കാം. ഒരു കടായിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം ചേർക്കാം. പയറിട്ടിട്ടുണ്ട്, പടവലങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, വഴുതനങ്ങ ഇട്ടിട്ടുണ്ട്, വഴുതനങ്ങ ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടാൽ മതി, മുരിങ്ങാക്കോൽ ഇട്ടിട്ടുണ്ട്, നാല് പച്ചമുളക് നെടുകെ കീറിയതിട്ടിട്ടുണ്ട്, അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ ഉപ്പാണ് ഇതിന് ആവശ്യത്തിന് ഉപ്പ്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കായ കഷ്ണം വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള അത്രയും വെള്ളം ഒഴിച്ച് ഒഴിക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, ഈ വെജിറ്റബിൾ ഒന്ന് ജസ്റ്റ് വേവാൻ മാത്രമുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിതിനൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഈ പറഞ്ഞ മുക്കാൽ തേങ്ങ എടുത്തിരിക്കുന്ന തേങ്ങയിലേക്ക് രണ്ട് ചെറിയുള്ളി ചേർക്കുക, കുറച്ച് ജീരകവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായി പേസ്റ്റായിട്ട് അറിയാതെ പക്ഷെ ഒന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഒത്തിരി പേസ്റ്റ് ആവണ്ട, ഒരു പേസ്റ്റ് ആവുന്നതിന് മുമ്പുള്ളൊരു ഇതിൽ വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കാം. പച്ചക്കറി വന്ന സമയത്ത് ഞാൻ ഓൾറെഡി വേവിക്കാൻ വെച്ചിരിക്കുന്ന ചേന ചേർക്കുവാണ്. അതുപോലെ തന്നെ മാങ്ങ ചെയ്തിട്ട് മാങ്ങയും കൂടി ചേർത്ത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത് ഇപ്പോൾ വെന്ത് വന്ന സ്ഥിതിക്ക് ഇതെല്ലാം പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ വെന്ത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ എല്ലാം ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടി വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ചേർക്കാം. അടച്ചിട്ടിട്ട് നമുക്ക് വേവിക്കാം. ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് ചേർക്കാം. നേരത്തെ എടുത്ത തേങ്ങയും ജീരകവും ചെറിയുള്ളിയും ചേർത്തുള്ള അരപ്പ് ചേർത്ത് നമുക്കിതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക, നിങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം മിക്സ് ചെയ്യാൻ. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവിയലൊരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നല്ല രണ്ട് മൂന്ന് തണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കരിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇടാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിൽ നമുക്ക് തൂവി കൊടുത്തേക്കാം. എന്നിട്ട് നമുക്കിത് അരച്ച് വെച്ച് മാറ്റിവെക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഇനി അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. അപ്പം നല്ലൊരു അവിയലാണ്, ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അവിയലാണ്. കഷ്ണങ്ങൾ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ട കഷ്ണങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.